നമസ്കാരം, ഞാൻ സുനിൽ പ്രഭാകരൻ. കോവിഡിൻ്റെ ഈ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വീട്ടിനകത്ത് ഇരിക്കുക തന്നെയാണ് വേണ്ടത്. ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക, ഇത് നമ്മൾ എല്ലാവരും അനുസരിക്കേണ്ടതും സർക്കാരും എല്ലാവരും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ അതേസമയം അത്യാവശ്യ കാര്യങ്ങൾക്ക് നമുക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വൈകായിക വന്നു കഴിഞ്ഞിരുന്നാൽ ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇന്ന് എല്ലാവർക്കും ഭയം തന്നെയാണ് ഹോസ്പിറ്റലിൽ പോകാൻ. കാരണം എന്താണ്? ഹോസ്പിറ്റലിൽ കൊറോണ വൈറസ് ഉണ്ടോ, അല്ലെങ്കിൽ പല ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്, അവിടെ കൊറോണ വൈറസുകൾക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയമാണ് ഒരു ആശുപത്രിയിൽ പോകാനായിട്ട്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ പല അസുഖങ്ങൾക്കും ആൾക്കാർ ചികിത്സിക്കാൻ ആശുപത്രിയിൽ പോകാതിരിക്കുന്നൊരവസ്ഥയാണിപ്പോൾ. മറിച്ച് ചിന്തിക്കുക, അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിന് ചികിത്സിച്ചേ മതിയാകും. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ കൂടെ മാക്സിമം ഒരാളെ മാത്രം കൊണ്ടുപോകുക. ഈ ഒരാളെ തന്നെ നമുക്ക് അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി. അതായത് നമുക്ക് അവിടെ പോയി എന്തെങ്കിലും നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയോ, അല്ലെങ്കിൽ അത്രയ്ക്ക് തീരെ വയ്യാത്ത അവസ്ഥയാണെങ്കിൽ മാത്രമേ ഒരാളെ കൂടെ കൊണ്ടുപോയാൽ മതി. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ഒരാളെ മാത്രമേ കൂടെ കൊണ്ടുപോകാവുള്ളൂ. മിക്ക ആശുപത്രികളിലും ഒരാളെ മാത്രമേ, ഒരു ബൈസ്റ്റാൻഡറെ മാത്രമേ രോഗിയുടെ കൂടെ അനുവദിക്കുന്നുമുള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിരുന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അകലം പാലിക്കുക എന്നുള്ളത് തന്നെയാണ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇന്ന് ഹോസ്പിറ്റലിൽ കയറുന്നതിന് മുമ്പ് തെർമൽ ചെക്കിംഗ് ഉണ്ട്, അതായത് ടെമ്പറേച്ചർ ചെക്കിംഗ്. പല ഹോസ്പിറ്റലിലും ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിലും അവർ ചെക്ക് ചെയ്യുന്നതുമുണ്ട്. തീർച്ചയായും നിങ്ങൾ തെർമൽ ചെക്കിംഗ് ചെയ്തിരിക്കണം. കാരണം ഇൻ കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടെങ്കിൽ തന്നെ അവർക്കത് ഉടനടി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അവർക്ക് വേണ്ട വിവരങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി കൊടുക്കുക. നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ, എന്താണ്, എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ, ചുമയുണ്ടോ, ഇതെല്ലാ ഹോസ്പിറ്റലിലും എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്. അതിന് കൃത്യമായ മറുപടി കൊടുത്തിരിക്കണം. ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അകലം പാലിക്കുക എന്നുള്ളതാണ്. മിക്ക ഹോസ്പിറ്റലുകളിലും കയറി കഴിയുമ്പോൾ രോഗികൾക്ക് ഇരിക്കാനായി ഒരുപാട് കസേരകൾ നിരത്തി ഇട്ടിട്ടുണ്ടാകും. എല്ലാ ഹോസ്പിറ്റലുകളും ഇപ്പോൾ അതിനൊരു അകലം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും എല്ലാ കസേരകളെയും കൃത്യമായി ഇളക്കി മാറ്റാൻ കഴിയാത്ത അവസ്ഥകളിൽ മിക്കയിടത്തും ഒരു ടേപ്പ് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരടുത്തിരിക്കുന്ന ആളുടെ അല്ലെങ്കിൽ ഒരു കസേരയിൽ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ചെന്നിരിക്കാതിരിക്കുക, ഒരു കൃത്യ അകലം പാലിക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ റിസപ്ഷനിൽ പോയി കഴിഞ്ഞിരുന്നാൽ, ഒന്ന്, റിസപ്ഷൻ്റെ മുമ്പിൽ മിക്കവാറും ഒരു മാർക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ഒരു മാർക്കർ വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ നിന്നുകൊണ്ട് മാത്രമേ ഇവരെടുത്ത് സംസാരിക്കാവുള്ളൂ. സംസാരിക്കുന്ന വേളയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു സ്ഥലത്തും സ്പർശിക്കാതിരിക്കുക. മിക്ക ഹോസ്പിറ്റലുകളും വളരെ റെഗുലറായിട്ട് അവർ സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ചത് ക്ലീൻ ചെയ്യുന്നുണ്ടാകും. എന്നിരുന്നാലും മാക്സിമം നമ്മൾ ഇതിൽ ഒന്നിലും തൊടാതിരിക്കാൻ ശ്രമിക്കുക. ഹോസ്പിറ്റലിൽ കയറുമ്പോൾ തെർമൽ ചെക്കിങ്ങിനോടൊപ്പം തന്നെ അവർ സാനിറ്റൈസർ നൽകും. അത് ഇല്ലാത്ത പക്ഷം നിങ്ങൾ ചോദിച്ച് മേടിക്കുക. എല്ലാ ഹോസ്പിറ്റലുകളിലും സാനിറ്റൈസർ അവൈലബിൾ ആണ്. അപ്പോൾ ഹാൻഡ് സാനിറ്റൈസേഷൻ ചെയ്ത് സാനിറ്റൈസർ വാങ്ങിച്ച് കൈകൾ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഹോസ്പിറ്റലിലേക്ക് കയറാവുള്ളൂ. ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അണുബാധയോ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകരാതിരിക്കാനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹോസ്പിറ്റലിലെ റിസപ്ഷനിലായിരുന്നാലും അതുപോലെ മറ്റേത് കൗണ്ടറിലായിരുന്നാലും ഈ ഒരു അകലം പാലിക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ മറ്റു ആൾക്കാർ കൂടി നിൽക്കുന്ന മറ്റൊരു സ്ഥലമാണ് ലിഫ്റ്റ്. ലിഫ്റ്റിനകത്ത് കയറുമ്പോൾ മിക്ക ഹോസ്പിറ്റലിലെയും ലിഫ്റ്റിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ലിഫ്റ്റിനകത്ത് കൂടിപ്പോയാൽ 4 പേര് അല്ലെങ്കിൽ 6 പേര്, അതിൽ കൂടുതൽ കയറാൻ പാടില്ല. അപ്പോൾ ലിഫ്റ്റിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും പല സ്ഥലങ്ങളിലും മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ആ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ മാത്രമേ നിൽക്കാവൂ. ലിഫ്റ്റ് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അതായത് തൊട്ടടുത്ത ഫ്ലോർ, ഒന്നാമത്തെയോ രണ്ടാമത്തെയോ നിലയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നടന്നു കയറാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലും അവിടെയും കസേരകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അകലം പാലിക്കുക. തൊട്ടടുത്തടുത്ത കസേരകളിൽ ഇരിക്കരുത്, അടുത്തടുത്ത ആൾക്കാരുടെ അടുത്തും ഇരിക്കാൻ പാടില്ല. ഇനി ഡോക്ടറെ കാണുന്ന സമയത്ത് കൂടെ പോകുന്ന ആളെ അതിനകത്ത് കയറ്റാതിരിക്കാൻ ശ്രമിക്കുക. ഒരാൾ മാത്രം കയറി ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിരുന്നാൽ, ഈ വരുന്ന ആളുടെ സുരക്ഷിതത്വവും നമ്മൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മാത്രം സുരക്ഷിതയല്ല, നമ്മുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡറിൻ്റെയും സുരക്ഷിതത്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
അപ്പോൾ ഡോക്ടറെ കണ്ട് ഡോക്ടറിൻ്റെ അടുത്തും ഇതേപോലെ സാനിറ്റൈസർ ഉണ്ടാകും, അല്ലെങ്കിൽ തെർമൽ ചെക്കിംഗ് ഉണ്ടാകും, അതെല്ലാം അതേപോലെ ഫോളോ ചെയ്യുക. തിരിച്ച് നിങ്ങൾ മരുന്ന് മേടിക്കാൻ വരുമ്പോൾ മരുന്ന് മേടിക്കാനുള്ള ഫാർമസിയിലായിരുന്നാലും ഇതുപോലെ അകലം പാലിക്കുക, ആവശ്യമില്ലാതെ ഒരിടത്തും തൊടാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലാബ്, ബ്ലഡ് ചെക്കിംഗ് ഇവയ്ക്കൊക്കെ ചെയ്യുമ്പോൾ, ഇവിടെയൊക്കെ പോകുന്ന സമയങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെയെല്ലാം സാനിറ്റൈസറുകൾ അവൈലബിൾ ആയിരിക്കും. നിങ്ങളത് കൃത്യമായിട്ട് കൈകൾ സാനിറ്റൈസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ലാബിലെ നേഴ്സുമാർ അവർ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് അവർ ഗ്ലൗസ് ഉപയോഗിക്കുന്നുണ്ടോ, മാസ്ക് ഉപയോഗിക്കുന്നുണ്ടോ, നിങ്ങളിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ അവർ നിങ്ങളെ തൊടുന്നതിന് മുമ്പ് അവർ പുതിയ ഗ്ലൗസുകളാണോ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഥവാ അങ്ങനെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കുക, നിങ്ങൾ പുതിയ ഗ്ലൗസ് ആണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഏറ്റവും പ്രധാനം നമ്മളെപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, അകലം പാലിക്കുക, അതുപോലെ നമ്മുടെ കൈകൾ ശുചിയായി സൂക്ഷിക്കുക. ഹോസ്പിറ്റലിൽ പോയിരുന്നിരുന്നാലും ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അവിടെയുള്ള ഡോക്ടർമാരായിരുന്നാലും നഴ്സുമാരായിരുന്നാലും മറ്റുള്ള ആരോഗ്യ പ്രവർത്തകരായിരുന്നാലും അതല്ല, അവിടുത്തെ രോഗികളായിരുന്നാലും ആരിൽ നിന്നായിരുന്നാലും ഒരു നിശ്ചിത അകലം നിങ്ങൾ പാലിച്ചിരിക്കണം. മറ്റൊരു കാര്യം, നിങ്ങളുടെ കൈകൾ നിങ്ങൾ എപ്പോഴൊക്കെ എവിടെയൊക്കെ പോകുമ്പോൾ സാനിറ്റൈസർ ആവശ്യമാണോ അവിടെയെല്ലാം അത് അവൈലബിൾ ആയിരിക്കും. കൃത്യമായി സാനിറ്റൈസേഷൻ മസ്റ്റായിട്ടും ഉപയോഗിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാസ്ക് ധരിച്ചിരിക്കുക. ഇപ്പോൾ നിയമപരമായിട്ടും അത് അത്യാവശ്യമാണ്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വീടെത്തുന്നത് വരെയും നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ചേ മതിയാകുകയുള്ളൂ. പ്രത്യേകിച്ച് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ നമുക്ക് പറയാൻ പറ്റില്ല, പല നമ്മുടെ മറ്റ് പല സംസ്ഥാനങ്ങളിലും കൂടുതലായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ കോവിഡിനെതിരെ പോരാടാം. നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ഓഫ്.